ഇങ്ങോട്ട് നോക്ക്. ഹലോ, ഇവിടെ ഒരു സാധനം വെച്ചിക്ക്, തുറന്നു നോക്ക്. സാധനം തുറന്നു നോക്ക്. അച്ചയുടെ ഇപ്പൊ സംഘവും കഴിഞ്ഞ് വന്ന് ഇവിടെ കിടക്കേനു. ചെറുതിനുണത്തല്ലേ, തുറന്നു നോക്ക് പതുക്കന. അച്ഛടെ മാവ, അച്ഛടെ രാവിലെ എന്നെ വിളിക്കുകയും ചെയ്യില്ല. ഞാൻ പക്ഷെ എല്ലാം എടുത്തുവെച്ചെടുക്കട്ടോ? ഓ, എടുത്തു വെച്ച് തരും. ഞാൻ ചായ കുടിക്കാൻ നേരത്തെ ഈ അമ്മ ചായ ആക്കി തരുന്നതിനെ കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പട്ടിണി അടുത്ത് ചത്ത. ഹലോ, അപ്പൊ ഇവിടെ പൊതിഞ്ഞ് വെച്ച ഗിഫ്റ്റ് ഇപ്പൊ കച്ചവടനെ കൊണ്ട് കൊടുത്തു നോക്കാം അല്ലേ? അപ്പൊ ഇത് ഇന്നലെ എന്താ പറയാ, ഇന്നലെ രാത്രി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ നാളെ പോസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഇന്ന് രാത്രി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പോസ്റ്റ് ആവുന്നേ ഉള്ളൂ. അപ്പൊ അച്ചേട്ടൻ അവിടെ കിടക്കുന്നുണ്ട് ഇവന്റെ അടുത്ത്. നമുക്ക് പോയി നോക്കാം. ഇത് കൊടുത്തു നോക്ക് എന്താ പറയാന്ന്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് ആരെയും കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചേട്ടാ, ഇവിടെ ഒരു സാധനം ലൈറ്റ് ഇടട്ടെ. ഇങ്ങോട്ട് നോക്ക്. ഹലോ, ഇവിടെ ഒരു സാധനം വെച്ചിക്ക്, തുറന്നു നോക്ക്. സാധനം തുറന്നു നോക്ക്. അച്ചയുടെ ഇപ്പൊ സംഘവും കഴിഞ്ഞ് വന്ന് ഇവിടെ കിടക്കേനു. ചെറുതിനുണത്തല്ലേ, തുറന്നു നോക്ക് പതുക്കന. മൂക്കിന്മേലാണ് അച്ചോട്ടുള്ള കുഞ്ഞിന്റെ പുതപ്പ്. കാറ്റ്, ആ ഭയങ്കര തണുപ്പ. ഇവിടെ ഡൈനിങ് ഹാളിൽ പൊളിക്കുന്നോ? ഇവണരോ? ഇതെന്താന്നുണ്ടെങ്കിലും ഐഡിയ ഉണ്ടോ? ഷർട്ടോ? ഇത് പിടിച്ചിട്ട് എന്താ തോന്നുന്നത്? ഷർട്ടിന്റെ പെട്ടി ഇങ്ങനെയല്ലേ ഉണ്ടാകുക? എന്തായാലും തുറന്നു നോക്ക്. ഞാൻ തുറക്കരുത് ഞാനിട്ട് പക്ഷെ തുറക്കാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. അച്ചടി, ഈ പശയ്ക്ക് ഇത്ര കട്ടി ഉണ്ടായിരുന്നു. നമ്മള് ഫെവിക്കോൾ ആണ്. പതുക്കനെ തുറന്ന ഇവ ഉറങ്ങ കേട്ടോ. അതുകൊണ്ട് ഞങ്ങള് പതുക്കനെ പറയുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊന്നും അറിയൂല. എന്റെ ഈശ്വരാ, സെല്ലോട്ടാപ്പോ കിട്ടിയില്ല അച്ചോട്ടാ. ഇവ കുട്ടിക്ക് ചിത്രങ്ങൾ വരച്ചെടുത്തണ്ടോ? ഞാന് ആ ചെന്നലിൻ്റെ അരക്ക് കണ്ടോ നിങ്ങള്? ചേട്ടാ, പേപ്പർ പതുക്കനെ കീറിക്കും. അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആകെ നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങളെ മുമ്പ് നിന്നല്ലേ ഞാൻ പാക്ക് ചെയ്തത് അല്ലേ. രണ്ട് പേപ്പർ കൊണ്ടേ പൊതിഞ്ഞുള്ള ചേട്ടാ. പതുക്കനെ അങ്ങനെ ആക്കരുതേ, കുഞ്ഞോണരു. എങ്ങണ്ട്? അടിപൊളി അടിപൊളി. ഇഷ്ടായോ? ഞാൻ അച്ചാടിന്റെ പേഴ്സ് പത്തിന്റെ പൈസ എടുത്തില്ല. ബ്ലറായി പോയല്ലോ. ആ വന്ന് ഇങ്ങള് കണ്ടോ സുഹൃത്തുക്കളെ, ഇങ്ങള് കണ്ടോ ഒരു ഭാര്യ സ്നേഹത്തോടെ ഒരു സമ്മാനം കൊടുത്തിട്ട് ഇയാള് പറയുന്ന വർത്താനം കേട്ടില്ലേ. എന്റെ പേഴ്സിലുള്ള പൈസ എവിടെ പോയത്? ഞാൻ എടുത്തില്ല കേട്ടോ. ഇത്ര സ്നേഹങ്ങളോട് വരണം എന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സിലെ പൈസ പോയിണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞല്ലേ, അപ്പോഴേ എനിക്ക് പ്രത്യേകിച്ച് ജോലി ഒന്നും ഇല്ലാത്തോണ്ട് ഉണ്ടാക്കാൻ അച്ചോട്ടാ. ലോക്ക് ഇട്ടില്ല എന്തേലും? അതെന്തോ ആയിപ്പോയിക്കോ? ലോക്ക് പൊന്തിപ്പോയോ? അയില്ലേ, ഇമ്പിള് പെട്ടി പാക്ക് ചെയ്യുമ്പോ ഇമ്പിള് കേട്ടില്ലേ ഒട്ടിക്കുന്നുള്ള അച്ച. അപ്പൊ പറ്റിയേക്കും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? എന്നാ അച്ചോടെ ഒന്ന് സൂം ചെയ്യട്ടെ, നല്ല പോലെ ഇവൽക്ക് ഒന്ന് പറഞ്ഞു കൊടുക്ക. അടക്കേ അല്ല പറയാ, പറ
എങ്ങനെയുണ്ട് സംഭവം? എന്താ അടിപൊളി അടിപൊളി. ഇത് നല്ല വലിപ്പല്ലേ നമ്മളിങ്ങനെ വിപിൻ രാജ്. ഇതെന്ത് സംഭവം എന്നറിയോ? ഇതേ ഈ സ്റ്റുഡിയോ ആരുന്നറിയോ നമ്മളെ യുവക്കുട്ടീന്റെ ബർത്ത്ഡേക്ക് പിക് എടുത്തില്ലേ ആ ഫോട്ടോ വിപിൻ രാജ്. സംഗതി എന്തായാലും അടിപൊളിയാണ്, നല്ല വർക്കല്ലേ? നല്ല വർക്ക്, അടിപൊളി വർക്ക്. ആർക്കെങ്കിലും ഇങ്ങനത്തെ ഫ്രെയിംസ് വേണമെങ്കിലേ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി കേട്ടോ, നമുക്ക് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാം. എന്തറിയോ, അടിപൊളി. ഇപ്പത്തെ ഒരു ട്രെൻഡ്, ട്രെൻഡ് അങ്ങനല്ല, ഒരു ഇപ്പത്തെ ഒരു മോഡലാണ് ഈ ബോർഡൊക്കെ ചുറ്റിനുള്ള തന്നെയാണെങ്കിൽ കാണാൻ നല്ല വൃത്തിയുണ്ട്. പിന്നെ ഒരു ഗിൽറ്റ് ഷെയ്ഡ് ഇല്ല ചേട്ടാ, അതാ കണ്ടോ, ചെറിയൊരു ഗിൽറ്റ് ഷെയ്ഡും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ, എനിക്ക് കണ്ടപ്പോ ഇഷ്ടായിട്ടോ. പറയുമ്പോ അച്ചേട്ടൻ അറിയാണ്ട് ഞാൻ വിപിനേട്ടനോട് പറഞ്ഞതാ. എന്നിട്ട് വിപിനേട്ട ഇല പോമ പാവ എങ്കി ഇവിടെ കൊണ്ടെത്തന്നു പോയതാ. ഞാൻ ചോദിച്ചിക്ക് എങ്ങനെ കിട്ടും, അപ്പഴാണ് ഇവിടെ കൊണ്ടുത്തരാന്ന്. പൈസ കൊടുത്തില്ല, ഞങ്ങള് കൊടുക്കണോ? ഇല്ല, പൈസ കൊടുത്തിക്കിട്ടോ. അപ്പം ഇത് നല്ല വലിപ്പണ്ടില്ല? നല്ല വലിപ്പുണ്ട്. എന്താ കുറച്ച് സൗണ്ട് പറഞ്ഞ കേക്കണ്ടാവൂല. എന്താ പറയാ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലേ. എന്തായാലും ഇഷ്ടായില്ലേ? 3D പിക്ക് മാറിണ്ട് കാണുമ്പോ, ഏറ്റവും വലിയൊരു ഇത്. ശരിക്കും 3D മാറി തോന്നി. ഇത് ഇവ കണ്ടിട്ട് ഇവ അച്ഛേ അച്ഛന്നും പറഞ്ഞു ഭയങ്കര ജഹളമായിരുന്നു. ഞാൻ ഓക്കെ കൈക്കൂലി കൊടുത്തത് അങ്ങോട്ട് പറഞ്ഞ രണ്ടൊക്കെ. അതാ ഞാൻ ആലോചിക്കുന്നു, രണ്ടു ദിവസമായിട്ട് കള്ളത്തിന് മുഖത്ത് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഞാൻ വെച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കും അല്ല എന്നോട്. സാറിന് പൈസ ഒക്കെ ഇങ്ങനെ അടിച്ചു മാറ്റി അങ്ങനെ രണ്ടു ദിവസം അങ്ങനെ തെളിഞ്ഞിച്ചിരിക്കും. പക്ഷെ പൈസ അടിച്ചു മാറ്റിയാ ഞാൻ അച്ഛൻ എന്നെ കൊടുക്കൂട്ടോ, ഞാൻ ഒന്നും എടുക്കൂല, ഒരു പാവം. അയ്യോ പാവം. അതല്ലേ രണ്ടു ദിവസം ഈ വെക്കുട്ടി അതിന്റെ മോളിങ്ങനെ അടിച്ചത്, അലമാരിന്റെ മോള്. അതോള് വെറുതെ അടിച്ചേക്കും അച്ഛാ ഭാഗം പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ അടിച്ചതായിരിക്കും അല്ലേ. അന്നാ അതായിരിക്കും, അതിനത്രക്കെ ആയോ. അതെല്ലാം കാണിച്ചറിയില്ലേ, ഞാൻ എന്ത് കട്ട് വെച്ചാലും ഇത് കാണിച്ചു കൊടുക്കും. കട്ടൊക്കെ അല്ല കേട്ടോ, ഇതിപ്പോ ഇങ്ങനെ ആലോചിക്കാണ്ട്. ഇനിയിപ്പോ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? അതായിരിക്കും സംഭവം. എന്നാലേ ഇന്നലെ അത് ഇന്നലെ ആവുമ്പോ തന്നെ ഞാൻ അവിടെ ഡ്രസ് മാറുമ്പോ അലമാരിന്റെ അടുത്ത് വന്ന് അലമാരിക്ക് അടിച്ചിട്ട് ഇങ്ങനെ അലമാരി തുറക്കാൻ പറഞ്ഞു എന്നോട്. സ്വതവേ അങ്ങനെ ചെയ്യില്ല, രണ്ടു ദിവസം ഇപ്പൊ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. നല്ല ഉറക്കം. അപ്പൊ ഞാൻ കൂടി ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇത്ര വലിപ്പുണ്ട്, ഇങ്ങോട്ട് വലിപ്പുണ്ട്. ഇത് സംഭവം സത്യത്തിൽ എത്ര ഇതുണ്ടാവുക? എത്ര ഇഞ്ച് ഉണ്ടാവുക? കൈന്റെക്കാട്ട് വലിപ്പുണ്ട് കേട്ടോ. പകല് ഇങ്ങനെ ഫോട്ടോ എടുത്ത് കാണിക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇത് എന്റെ ഫേവറേറ്റ് ഫോട്ടോ ആണ്. ഇത് നമ്മളെ ഇവന്റെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ കേട്ടോ. ബർത്ത്ഡേ തന്നെ ഉണ്ടോ? അപ്പൊ പിന്നെ എന്താ പറയാ, പ്രത്യേകിച്ച് ഫോട്ടോ കൊടുക്കേണ്ടിയാന്നല്ലേ. ഓ ഞാൻ കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ വിപിനേട്ടനോട് ഒരു മൂന്നാല് ഫോട്ടോ അയച്ചു കൊടുത്തു. പിന്നെ ഏതാണ് നല്ലത് എന്ന് വെച്ചാൽ ചെയ്തതെന്നാണ് ഈ ചെയ്തോണ്ടത്തത്. ഇനി കൊറേ ചെയ്യാനുണ്ട്. ഇത് തന്നെ ഞാൻ മൊയന്തോ? അപ്പൊ നിങ്ങൾ ആരാ? ഞാൻ ബുദ്ധിമാനെ കാണേ. എന്റെ അച്ഛടെ ഇത് മറ്റേ ഒരാളെ കണ്ടതാ ഇറങ്ങുന്നേ. വിളിച്ച ഈ അച്ഛനെ എപ്പഴും വിളിച്ച അപ്പാതെ എണീറ്റ് പോലും. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്റെ വൈഫ് എനിക്ക് തന്ന ഗിഫ്റ്റ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അടി കിട്ടിയാ കാണിക്കും, ചീത്ത കേട്ടാ കാണിക്കും. എക്സൈറ്റ്മെന്റ് ചീത്ത അറിയാനോ? ഞാൻ പറയുമ്പോന്ന് പറഞ്ഞത് ചെലപ്പോ പറയൂ. എന്റെ കേട്ടില്ലേ പേഴ്സ് ഒന്ന് പൈസ എടുത്തെന്ന്. അപ്പൊ അതുപോലെ പറയും ചെലപ്പോ എന്റെ പേഴ്സ് പൈസ അല്ലാത്ത സമയത്ത് പണിയൊന്നും ഇല്ലാണ്ടെടുക്കും, ഇനി അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുവരും ചോദിക്കും. പക്ഷെ അങ്ങനെയോട് ചോദിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുക എങ്ങനെ അറിയാം, ചെറിയ ചെറിയ ആഗ്രഹങ്ങള്, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും വെറുതെ കച്ചറുണ്ടാക്കിയ കാര്യമല്ല. അതല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം.
അപ്പൊ പിന്നെ അതിനി പിടിച്ച് പറക്കണ്ട, ഈ ലോക്ക് നൂർന്ന് വേണ്ടല്ലോ, ആ ഫ്രെയിം താഴോട്ട് പോരെ. അതിനിളക്കൊന്നുമില്ല, പിടിച്ച് പറക്കല്ലേ, പോയി പോവും. ആ ശിപ്പിക്കുന്നുണ്ടോ? അതാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മള് വേറെ കച്ചവടം, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും വലിയ കുറ്റം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എനിക്ക് ഒക്കെ ആയിട്ടൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോ ഓള് എന്തും ചെയ്തു തരുമ്പോ ഞാൻ അതിന് ചീത്ത പറയാണ്ട് അല്ല. ചീത്ത പറയേണ്ട കാര്യൊന്നും ഉണ്ട് എനിക്ക് ഇതില് തോന്നുന്നില്ല. ആവശ്യത്തിനല്ലേ പറയണ്ടേ? ഭയങ്കര തിരക്കായിട്ടില്ല, ഇപ്പൊ രണ്ടും കൂടി ഒരു ആഘോഷാക്കിട്ട് പോവാൻ വിചാരിക്കുന്നു കേട്ടോ. എന്തായാലും വേറെ രണ്ട് ഒന്ന് ഫാമിലിയോടെ ഉണ്ടാവും, വിളിച്ചെടുക്കണ. ഞാൻ പക്ഷെ എല്ലാം എടുത്തുവെച്ചോടുക്കട്ടോ. ഓ എടുത്തു വെച്ചേരും. ഞാൻ ചായ കുടിക്കാൻ നേരത്തെ ഈ അമ്മ ചായ ആക്കി തരുന്നതിനെ കൊണ്ട് ലയം പട്ടിണി അടുത്ത് ചത്ത. ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, പക്ഷെ ഇവ രാത്രി ഒന്നും ഉറങ്ങില്ല. നിനക്ക് തല വേദന എടുത്തിട്ട് ഞാൻ രാവിലെ കിടന്നുറങ്ങി. ഇഷ്ടായി അച്ഛനുണ്ടേ ഇങ്ങനെ നേരിട്ട് ഫോട്ടോ വീഡിയോ കാണുമ്പോ, അല്ലാണ്ട് ഇവിടെയും ഇവിടെയും രണ്ട് കുഴിയുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടം. കുഴി അടുത്ത വീഡിയോ ആയിട്ട്. ബൈ ബൈ.